ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വരുന്ന ടെൻത്ത് ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത ഇരുന്നൂറോളം മുൻവർഷ ചോദ്യങ്ങളാണ് അപ്പോൾ പതിനഞ്ചാം തീയതി നടന്ന ടെൻത്ത് ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് മുൻവർഷ ചോദ്യങ്ങൾക്ക് അത്രത്തോളം പ്രാധാന്യം കൊടുത്ത ചോദ്യ പേപ്പർ ആയിരുന്നു അപ്പോൾ ഇനി അങ്ങോട്ട് പരീക്ഷ എഴുതാൻ പോകുന്നവർ മുൻവർഷ ചോദ്യങ്ങൾക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലോട്ട് കടക്കാം അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കൂടുതൽ പേരിലോട്ട് ഈ വീഡിയോ എത്തിക്കാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇപ്പോഴത്തെ കേരള ഗവർണർ ആരാണ് ഇപ്പോഴത്തെ കേരള ഗവർണർ ആരാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് ആരിഫ് മുഹമ്മദ് ഖാൻ അടുത്ത ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് ലാറ്ററൈറ്റ് മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ് വിദൂര സംവേദനത്തിൽ വിവരങ്ങൾ ശേഖരിക്കുന്ന ഉപകരണം വിദൂര സംവേദനത്തിൽ വിവരങ്ങൾ ശേഖരിക്കുന്ന ഉപകരണം ഏതാണ് ഓപ്ഷൻ ഡി സെൻസർ ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടാതെ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടാതെ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് കരുൺ നായർ ആണ് അടുത്തൊരു ക്വസ്റ്റ്യൻ പി എസ് സി ഡിലീറ്റ് ചെയ്തായിരുന്നു അടുത്തത് ൂമതിരേഖ കടന്നുപോകുന്ന ഏറ്റവും വലിയ രാജ്യം ഭൂമതിരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം ബ്രസീൽ അജ്മീർ പട്ടണം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ് ഓപ്ഷൻ സി രാജസ്ഥാനിലാണ് അജ്മീർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം നോക്കുക വിന്ധ്യാ പർവതത്തിന് തൊട്ട് തെക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര വിന്ധ്യാ പർവ്വതത്തിന് തൊട്ട് തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് സത്പുരാ പർവ്വതനിര ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം ഏതാണ് ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം ഓപ്ഷൻ ബി കൊച്ചിയാണ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ എ രാജസ്ഥാനാണ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ ഭൂപടത്തിൽ ഭൂസവിശേഷതകൾ ചിത്രീകരിക്കാൻ വെള്ള നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് വെള്ളനിറം സൂചിപ്പിക്കുന്നത് തരിശ ഭൂമിയെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ തരിശ ഭൂമിയെ നികുതിയുടെ മേൽ ചുമത്തുന്ന അധിക നികുതിക്ക് പറയുന്ന പേരെന്താണ് നികുതിയുടെ മേൽ ചുമത്തുന്ന അധിക നികുതി അറിയപ്പെടുന്ന പേരാണ് ഓപ്ഷൻ ബി സർ ചാർജ് ഓക്കെ സർ ചാർജ് എന്നാണ് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ച വർഷം ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ച വർഷം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഓപ്ഷൻ സി അരുണാചൽ പ്രദേശ് രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് ആരാണ് അത് ആ സമയത്തുള്ള കറണ്ട് അഫയർ ആയിരുന്നു സുരേഷ് ഗോപി ആയിരുന്നു ആൻസർ ഓക്കെ അടുത്ത ചോദ്യം നോക്കാം കുട്ടനാട് ഏത് ജില്ലയിലാണ് കുട്ടനാട് ഏത് ജില്ലയിലാണ് ഓപ്ഷൻ എ ആലപ്പുഴ ബാലവേല വിരുദ്ധ ദിനം എന്നാണ് ബാലവേല വിരുദ്ധ ദിനം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ജൂൺ പന്ത്രണ്ടാണ് ഓക്കെ ജൂൺ പന്ത്രണ്ട് സ്പെയിനിൽ നിന്നും സ്വതന്ത്രമാവാൻ ഹിതപരിശോധന നടത്തി വിജയം കണ്ട പ്രദേശം ഏതാണ് ഓപ്ഷൻ ബി കാറ്റലോണിയ ആണ് ഓക്കെ കാറ്റലോണിയ ചെസ് ഉടലെടുത്ത രാജ്യം ഏതാണ് ചെസ്സ് ഉടലെടുത്ത രാജ്യം ഓപ്ഷൻ ഡി ഇന്ത്യയാണ് മാവോസെ തൂങ്ങിന് ശേഷം ചൈനയിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ആരാണ് ഓപ്ഷൻ സി ഷി ജീൻ പിങ് ആണ് ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷന്റെ പുതിയ പേര് ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷന്റെ പുതിയ പേര് എന്താണ് ഓപ്ഷൻ ബി നീതി ആണ് അടുത്തത് സിന്ധുവിന്റെ ഒരു പോഷക നദി തന്നിട്ടുള്ളതിൽ സിന്ധുവിന്റെ പോഷക നദി ഏതാണ് ഓപ്ഷൻ എ രവി ആണ് സതേൺ റെയിൽവേയുടെ ആസ്ഥാനം സതേൺ റെയിൽവേയുടെ ആസ്ഥാനം ഓപ്ഷൻ ബി ചെന്നൈ പ്രാദേശികവാദങ്ങൾക്ക് ഒരു ഉദാഹരണം ഏതാണ് പ്രാദേശികവാദങ്ങൾക്ക് ഉദാഹരണമാണ് മാംഗോ ഷവർ ഓക്കെ സമാധാന നോബലിന് അർഹയായ ആദ്യ ഇന്ത്യക്കാരിയായ വിദേശ വംശജ സമാധാന നോബലിന് അർഹയായ ആദ്യ ഇന്ത്യക്കാരിയാണ് വിദേശ വംശജയാണ് ആരാണ് ഓപ്ഷൻ ബി മദർ തെരേസയാണ് ഓക്കെ മദർ തെരേസ ളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം ഓപ്ഷൻ ബി ന്യൂഡൽഹി ഏത് രാഷ്ട്രത്തിന്റെ രാഷ്ട്രത്തിൻ്റെ കൂടിയാണ് റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിച്ചത് ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് ജർമ്മനിയുടെ കൂടിയാണ് റൂർക്കേല ആരംഭിച്ചത് കർണാടകയിൽ ഈയിടെ വെടിയേറ്റു മരിച്ച മാധ്യമ പ്രവർത്തക അത് ആ സമയത്തെ കറണ്ട് അഫെയർ ആയിരുന്നു ഓപ്ഷൻ സി ഗൗരി ലങ്കേഷ് ആയിരുന്നു ഓക്കെ ബാസ്കറ്റ് ബോളിൽ കളിക്കാരുടെ എണ്ണം എത്രയാണ് ബാസ്ക്കറ്റ് ബോളിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ് ഓപ്ഷൻ എ അഞ്ചാണ് അടുത്തത് ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആ സമയത്തെ കറണ്ട് അഫെയർ ആയിരുന്നു അടുത്ത ചോദ്യം നോക്കുക ഇ സിഗരറ്റ് നിരോധിച്ച നാലാമത്തെ സംസ്ഥാനം ഇ സിഗരറ്റ് നിരോധിച്ച നാലാമത്തെ സംസ്ഥാനം ഏതാണ് കേരളമാണ് ഓക്കെ കേരളം ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ഡച്ചുകാർ എഴുതിയത് ഏത് ഭാഷയിലാണ് ഓക്കെ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം എഴുതിയത് ഏത് ഭാഷയിലാണ് ലാറ്റിൻ ഭാഷയിലാണ് മലബാർ മാനുവൽ പ്രസിദ്ധപ്പെടുത്തിയത് ആരാണ് മലബാർ മാനുവൽ പ്രസിദ്ധപ്പെടുത്തിയത് ലോകനാണ് ഓക്കെ ഓപ്ഷൻ എ ലോകൻ കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചത് ആരാണ് കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചത് ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ് ഇടുക്കി ജില്ലയിലാണ് അടുത്ത ചോദ്യം കേരളത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ഓപ്ഷൻ ബി പാലക്കാട് ചുരം മഹർ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ് മഹർ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ഓപ്ഷൻ സി ബി ആർ അംബേദ്കർ ധർമ്മരാജാവിന് ശേഷം അധികാരത്തിൽ വന്ന തിരുവിതാംകൂർ മഹാരാജാവ് ധർമ്മരാജാവിന് ശേഷം അധികാരത്തിൽ വന്ന തിരുവിതാംകൂർ മഹാരാജാവ് ഓപ്ഷൻ എ ബാലരാമവർമ്മ സ്വദേശാഭിമാനി പത്രത്തിന്റെ ഉടമസ്ഥൻ ആരാണ് ഓപ്ഷൻ സി അബ്ദുൽ ഖാദർ മൗലവി അടുത്ത ചോദ്യം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ അധ്യക്ഷൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ് പട്ടംതാണും പിള്ളയാണ് ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലം ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലം ഓപ്ഷൻ എ ശിവഗിരി ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്താണ് ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ് ഓക്കെ ഓപ്ഷൻ ബി അയ്യപ്പൻ ചാനാർ സ്ത്രീകൾക്ക് മാറുമറിക്കാനുള്ള അനുവാദം നൽകിയ രാജാവ് ആരാണ് ഓപ്ഷൻ ഡി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ അടുത്ത ചോദ്യം ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ സി തമിഴ്നാട് ഗാന്ധിജി വൈക്കം ക്ഷേത്രം സന്ദർശിച്ച വർഷം ഏതാണ് ഗാന്ധിജി വൈക്കം ക്ഷേത്രം സന്ദർശിച്ചത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആധുനിക തിരുവിതാംകൂറിന്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി സ്വാതി തിരുനാളിന്റെ കാലഘട്ടമാണ് വേലുത്തമ്പിയുടെ ജന്മസ്ഥലം ഏതാണ് വേലുത്തമ്പിയുടെ ജന്മസ്ഥലം ഓപ്ഷൻ ബി കൽക്കുളമാണ് കൊച്ചി രാജവംശം അറിയപ്പെടുന്നത് കൊച്ചി രാജവംശം അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഓപ്ഷൻ സി പെരുമ്പടപ്പ് സ്വരൂപം എന്നാണ് കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം ഏതാണ് കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം അറക്കൽ രാജവംശമാണ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം ഏതാണ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ് ഓപ്ഷൻ ഡി ഡോക്ടർ പൽപു ആണ് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് താഴെ കൊടുത്തവയിൽ നിശ്ചിത ആകൃതിയും ഭാരവുമുള്ള അവസ്ഥ ഏതാണ് ഓപ്ഷൻ ബി ഖരം അല്ലെ നിശ്ചിത ആകൃതിയും ഭാരവുമുള്ള അവസ്ഥയാണ് ഖരാവസ്ഥ പൂമ്പാറ്റകൾക്ക് വംശനാശം സംഭവിച്ചാൽ എന്താണ് പറ്റുക പല സസ്യങ്ങൾക്കും പുതിയ തൈ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പൂമ്പാറ്റകൾക്ക് വംശനാശം സംഭവിച്ചു കഴിഞ്ഞാൽ പല സസ്യങ്ങൾക്കും പുതിയ തൈ ഉണ്ടാകുന്നില്ല കൂട്ടത്തിൽ ഏതാണ് കൂട്ടത്തിൽ ഓപ്ഷൻ ബി കോളറയാണ് പുൽവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യം ഏതാണ് പുൽവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യമാണ് മുള ഇടിമിന്നൽ ദ്രവ്യത്തിൻ്റെ ഏതവസ്ഥയിലാണ് ഇടിമിന്നൽ ദ്രവ്യത്തിൻ്റെ ഏതവസ്ഥയാണ് പ്ലാസ്മാവസ്ഥയിലാണ് ഓക്കെ പ്ലാസ്മ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് കൂട്ടത്തിൽ ഓപ്ഷൻ ബി കുരുവിയാണ് അമിത രക്തസ്രാവമുള്ള മുറിവിന് മുകളിൽ അമർത്തിപ്പിടിക്കുന്നത് ഓപ്ഷൻ എ രക്തസ്രാവം കുറയ്ക്കാനാണ് അമിത രക്തസ്രാവമുള്ള മുറിവിന് മുകളിൽ അമർത്തിപ്പിടിക്കുന്ന എന്തിനാണ് രക്തസ്രാവം കുറയ്ക്കാനാണ് മുളയ്ക്കുന്ന വിത്തിൽ നിന്ന് ആദ്യം പുറത്തു വരുന്നത് എന്താണ് ഓപ്ഷൻ സി ബീജമൂലമാണ് മുളയ്ക്കുന്ന വിത്തിൽ നിന്ന് ആദ്യം പുറത്തു വരുന്നത് ശരീരത്തിൻ്റെ ആകൃതി മത്സ്യങ്ങൾക്ക് സഹായകമാകുന്നത് എന്തിനാണ് ജലത്തിൽ സഞ്ചരിക്കുന്നതിനാണ് ഓക്കെ അടുത്ത ചോദ്യം കൂട്ടത്തിൽ പെടാത്തത് ഏത് ഓപ്ഷൻ സി ആണ് കശുവണ്ടി ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകളെ ഡാഷ് എന്ന് പറയുന്നു എന്താണ് ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്തെ ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകളെ പറയുന്നത് ഓപ്ഷൻ ബി അനുകൂലനങ്ങൾ ഓക്കെ ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവിയവും അജീവിയവുമായിട്ടുള്ള ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് എന്ത് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് ആവാസ വ്യവസ്ഥ ശരീരത്തിന്റെ ആകൃതി കൊണ്ട് മത്സ്യങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്താണ് സെയിം ക്വസ്റ്റ്യൻ ആണ് ജലത്തിൽ സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്നു കാണ്ടത്തിന്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന ഒരേപോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലം എന്താണ് അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി നാരുവേരു പടലം ഇലകളിൽ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന സിരാവിന്യാസം എന്താണ് ഓപ്ഷൻ ഡി ജാലിക സിരാവിന്യാസമാണ് വിത്തുമുളയ്ക്കാൻ ആവശ്യമായ ആഹാരം സംഭരിച്ചു വെച്ചിരിക്കുന്നത് ആരാണ് ഓപ്ഷൻ എ ബീജപത്രങ്ങളിലാണ് ഓക്കെ ബീജപത്രങ്ങളിലാണ് വിത്തുമുളയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ആഹാരം സംഭരിച്ചു വച്ചിരിക്കുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു പക്ഷിയാണ് ഏതാണ് അങ്ങാടിക്കുരുവി ഓക്കെ ഇന്ത്യ ആദ്യമായി ചന്ദ്രനിലേക്ക് അയച്ച കൃത്രിമ ഉപഗ്രഹം ഏതാണ് ഏതാണ് ഇന്ത്യ ആദ്യമായിട്ട് ചന്ദ്രനിലേക്ക് അയച്ച കൃത്രിമ ഉപഗ്രഹമാണ് ഓപ്ഷൻ ബി ചന്ദ്രയാൻ ആണ് അടുത്തത് ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങൾ അറിയപ്പെടുന്നത് എന്താണ് ഓപ്ഷൻ സി ഗ്രഹങ്ങൾ ഭൂമി അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെ എന്താണ് പറയുന്നത് ഓക്കെ ഭൂമി അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെ എന്താണ് പറയുന്നത് ഓപ്ഷൻ സി ഭ്രമണം എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ചോദ്യ പേപ്പർ നോക്കാം ആദ്യത്തെ ചോദ്യം നോക്കാം രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി സർവീസ് തേജസ് എവിടെ മുതൽ എവിടം വരെയാണ് തേജസ് എവിടെ മുതൽ എവിടം വരെയാണ് ഓപ്ഷൻ സി ലക്നൗ മുതൽ ന്യൂഡൽഹി വരെയാണ് ഓക്കെ ലക്നൗ മുതൽ ന്യൂഡൽഹി വരെയാണ് ആദ്യത്തെ സ്വകാര്യ തീവണ്ടി സർവീസ് തേജസ് ലക്നൗ മുതൽ ന്യൂഡൽഹി വരെ താഴെ കൊടുത്തവരിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കാത്തത് ആര് എന്നുള്ളതാണ് ലഭിക്കാത്തത് ആർക്കാണ് ജെയിംസ് പീപിൾസിനാണ് ഓക്കെ രണ്ടായിരത്തി പത്തൊൻപതിലെ സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള ആ സമയത്തുള്ള കറണ്ട് അഫെയർ ആണ് ജെയിംസ് പീബിൾസിനാണ് ലഭിക്കാത്തത് കേരളത്തിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് പരിപൂർണ നിരോധനം നിലവിൽ വന്നത് എന്നാണ് എന്നാണ് ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിനാണ് കേരളത്തിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് പരിപൂർണ നിരോധനം നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിനാണ് ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ് ഓക്കെ ഛത്തീസ്ഗഡ് നിലവിൽ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയാണ് നിലവിലുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയാണ് ഓപ്ഷൻ സി എട്ട് രണ്ടായിരത്തി ഇരുപതിലെ ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ കായിക താരം രണ്ടായിരത്തി ഇരുപതിലെ ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ കായിക താരം ആരാണ് ഓപ്ഷൻ ഡി സച്ചിൻ ആണ് ആന്ധ്രാപ്രദേശിൻ്റെ നിയമനിർമ്മാണ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ആന്ധ്രാപ്രദേശിൻ്റെ നിയമനിർമ്മാണ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരമാണ് ഓപ്ഷൻ സി അമരാവതി കോവിഡ് നയൻറ്റീൻ എന്ന വൈറസ് രോഗം ആരംഭിച്ച വുഹാൻ നഗരം ഏത് ചൈനീസ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ് ഏത് ചൈനീസ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ് ഓപ്ഷൻ ഡി ഹ്യൂബെ ഹ്യൂബയുടെ തലസ്ഥാനമാണ് അടുത്തത് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ഓപ്ഷൻ ബി സന്നമരീനാണ് സന്നമരീൻ ആരുടെ സ്മരണയ്ക്കായാണ് ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ എന്ന മ്യൂസിയം ആരംഭിച്ചത് ആരുടെ സ്മരണയ്ക്കായിട്ടാണ് ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ എന്ന മ്യൂസിയം ആരംഭിച്ചത് ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്ര ബോസ് രണ്ടായിരത്തി പത്തൊൻപതിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഓപ്ഷൻ സി ആനന്ദാണ് ആനന്ദ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുവാനുള്ള ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പേര് എന്താണ് ഓപ്ഷൻ ബി ഗഗന്യാനാണ് താഴെ കൊടുത്തവരിൽ മിസോറാം ഗവർണർ ആയിട്ടില്ലാത്ത മലയാളി ആരാണ് മിസോറാം ഗവർണർ ആയിട്ടില്ലാത്ത മലയാളി ജി കാർത്തികേയനാണ് ജി കാർത്തികേയൻ ഡൽഹിയിൽ മൂന്നാം തവണ അധികാരത്തിലെത്തിയപ്പോൾ ആം ആദ്മി പാർട്ടി നേടിയ സീറ്റുകളുടെ എണ്ണം മൂന്നാം തവണ ഡൽഹിയിൽ അധികാരത്തിലെത്തിയപ്പോൾ ആം ആദ്മി പാർട്ടി നേടിയ സീറ്റുകളുടെ എണ്ണം ഓപ്ഷൻ എ അറുപത്തി രണ്ടാണ് താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാണ് താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാണ് ഓപ്ഷൻ സി ദേശീയ ജലപാത മൂന്നാണ് അടുത്തത് കേരള ബാങ്ക് നിലവിൽ വന്ന വർഷം കേരള ബാങ്ക് നിലവിൽ വരുന്നത് എപ്പോഴാണ് ഓപ്ഷൻ ബി രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഇരുപത്തി ഒൻപതിനാണ് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത് വർഷം യു എൻ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഏത് വർഷമായിട്ടായിരുന്നു ആചരിച്ചിട്ടുണ്ടായിരുന്നത് ഓപ്ഷൻ ഡി അന്താരാഷ്ട്ര സസ്യ സംരക്ഷണ വർഷമായിട്ടായിരുന്നു ആചരിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടാത്ത രാജ്യം ഏതാണ് ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടാത്ത രാജ്യം ഓപ്ഷൻ എ ശ്രീലങ്കയാണ് താഴെ പറയുന്നവയിൽ ഉപദ്വീപീയ പീഠഭൂമിയിലൂടെ ഒഴുകാത്ത നദി ഏതാണ് ഉപദ്വീപീയ പീഠഭൂമിയിലൂടെ ഒഴുകാത്ത നദി ഓപ്ഷൻ ബി യമുന ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ താഴെ പറയുന്നവയിൽ ഏതാണ് ഏതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഏത് ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഏതാണ് ഓപ്ഷൻ ഡി കവരത്തിയാണ് ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടാത്ത ഭൂരൂപം ഏതാണ് കാണപ്പെടാത്ത ഭൂരൂപമാണ് ഓപ്ഷൻ സി ഡെൽറ്റയാണ് ഓക്കെ ഡെൽറ്റ നിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സമരം ഏതാണ് നിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം ശ്രീനാരായണ ഗുരുവിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തത് ഏത് ബന്ധമില്ലാത്തത് ഏതാണ് മേൽമുണ്ട് കലാപമാണ് വിവരാവകാശ നിയമം സംബന്ധിച്ച് തെറ്റായ കാര്യം ഏതാണ് വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് തെറ്റായ കാര്യമാണ് പറയുന്നത് ഇവിടെ ഇവയൊന്നുമല്ല എന്നുള്ളതാണ് ഓക്കെ ബാക്കിയുള്ളതെല്ലാം ആണ് രണ്ടായിരത്തി അഞ്ചിൽ നിലവിൽ വന്നു പത്ത് രൂപ കോർട്ട് ഫീസ് സ്റ്റാമ്പ് മുപ്പത് ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം ഇതെല്ലാം ആണ് അപ്പോൾ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല എന്നുള്ളതാണ് ആൻസർ അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആരാണ് ആദ്യ പ്രസിഡന്റ് ആരാണ് ഓപ്ഷൻ ബി എബ്രഹാം ലിങ്കൺ ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ഏതാണ് ഓപ്ഷൻ സി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിന്റെ പേര് എന്തായിരുന്നു ഗസ്റ്റപ്പോ എന്നാണ് ഓക്കെ ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിന്റെ പേര് ഗസ്റ്റപ്പോ ഭൂമിയുടെ രണ്ട് അർദ്ധഗോളങ്ങളിലും രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങളെ പറയുന്ന പേര് എന്താണ് ഓപ്ഷൻ ബി വിഷുവം എന്നാണ് രണ്ട് അർദ്ധഗോളങ്ങളിലും രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസമാണ് വിഷുവം അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഏകകം അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഏകകം ഏതാണ് ഓപ്ഷൻ സി മില്ലി ബാർ ഇന്ത്യയിൽ അനുഭവപ്പെടാത്ത പ്രാദേശിക വാദം ഏതാണ് ഇന്ത്യയിൽ അനുഭവപ്പെടാത്തത് ആറ് വയസ്സ് വരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കുന്ന ഏജൻസി ഏതാണ് ഓപ്ഷൻ ബി ഐ സി ഡി എസ് ആണ് ഓക്കെ ഐ സി ഡി എസ് ജി എസ് ടി നിലവിൽ വന്നത് എന്ന് ജി എസ് ടി നിലവിൽ വന്നത് എന്നാണ് ഓപ്ഷൻ ബി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ജി എസ് ടി നിലവിൽ വന്നത് ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഭാഗമായ നഗരം ഏതാണ് ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള നഗരം ഓപ്ഷൻ സി മോഹൻ ജദാരോ ഭൂമിയുടെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളി ഏതാണ് ഓപ്ഷൻ ഡി ഭൂവൽക്കം നല്ലൊരു താപചാലകവും എന്നാൽ വൈദ്യുത ചാലകവുമല്ലാത്ത വസ്തു ഏതാണ് നല്ലൊരു താപചാലകമാണ് എന്നാൽ വൈദ്യുത ചാലകമല്ല അങ്ങനെയുള്ള വസ്തു ഏതാണ് ഓപ്ഷൻ സി മൈക്കയാണ് കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേരുന്ന മിശ്രിതം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് കാർബൺ മോണോക്സൈഡും നൈട്രജനും കൂടെ ചേരുന്ന മിശ്രിതം അറിയപ്പെടുന്ന പേരാണ് ഓപ്ഷൻ ബി പ്രൊഡ്യൂസർ ഗ്യാസ് മഴവെള്ളത്തിന്റെ വെള്ളത്തിൻ്റെ പി മൂല്യം എത്രയാണ് ഓപ്ഷൻ ഡി അഞ്ച് പോയിന്റ് ആറാണ് മഴവെള്ളത്തിൻ്റെ പി എച്ച് മൂല്യം അഞ്ച് പോയിൻ്റ് ആറാണ് അടുത്ത ചോദ്യം ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായിട്ടുള്ള രാസവസ്തു ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായിട്ടുള്ള രാസവസ്തു കാൽഷ്യം ബൈ കാർബണേറ്റ് ആണ് കാൽഷ്യം ബൈ കാർബണേറ്റ് അടുത്ത ക്വസ്റ്റ്യൻ പി എസ് സി ഡിലീറ്റ് ചെയ്തായിരുന്നു അടുത്തത് പറയുന്നവയിൽ ഏറ്റവും നല്ല താപചാലകം താഴെ പറയുന്നവയിൽ ഏറ്റവും നല്ല താപചാലകം ഓപ്ഷൻ ഡി സിൽവർ എ സിയെ ഡി സി ആക്കി മാറ്റുന്നതിനുള്ള ഉപകരണം ഏതാണ് ഓപ്ഷൻ സി റെക്ടിഫയർ മർക്കുറിയുമായി ചേർന്ന് അമാൽഗം ആവാത്ത ലോഹം ഏതാണ് ഓപ്ഷൻ എ ഇരുമ്പാണ് സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാണ് ഓക്കെ ഉൽപ്രേരകമാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് വി ടു ഫൈവ് ആണ് മർദ്ദത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ് മർദ്ദത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഓപ്ഷൻ ഡി വെബർ ആണ് ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് മാർച്ച് ഇരുപത്തിനാലിൻ്റെ പ്രത്യേകത എന്താണ് മാർച്ച് ഇരുപത്തിനാലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓപ്ഷൻ സി ലോക ക്ഷയരോഗ ദിനമാണ് അല്ലെ ലോക ക്ഷയരോഗ ദിനം അടുത്ത ചോദ്യം ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം എന്നാണ് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കുന്നത് രക്തസമ്മർദ്ദത്തിനുള്ള ഔഷധമായിട്ടുള്ള റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ് ഏതിൽ നിന്നാണ് ഓപ്ഷൻ ബി സർപ്പഗന്ധിയിൽ നിന്നാണ് സർപ്പഗന്ധി നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി പൂനെയിലാണ് കേരളത്തിലെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണ് ഓക്കെ ഓർത്തിരിക്കുക മത്സ്യത്തിന്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം മത്സ്യത്തിന്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ് ഓപ്ഷൻ ബി രണ്ട് ന്യൂക്ലിയസിന്റെ വിഭജനത്തിൽ പുത്രികാ ക്രോമസോമുകൾ രൂപം കൊള്ളുന്ന ഘട്ടം ഏതാണ് ഓപ്ഷൻ ഡി അനാഫേസ് ആണ് അനാഫേസ് താഴെ കൊടുത്തവയിൽ പടവലത്തിന്റെ സങ്കര ഇനം പടവലത്തിന്റെ സങ്കര ഇനം ഏതാണ് ഓപ്ഷൻ എ കൗമുദിയാണ് കൗമുദി അടുത്ത ചോദ്യം ഡി ടി പി അഥവാ ട്രിപ്പിൾ വാക്സിൻ നൽകിയാൽ തടയാൻ പറ്റാത്ത രോഗം ഏതാണ് ഓപ്ഷൻ ഡി ഇൻഫ്ലുവൻസ കീമോതെറാപ്പിയുടെ പിതാവ് ആരാണ് ഓപ്ഷൻ ബി പോൾ എർലിക് ആണ് കീമോതെറാപ്പിയുടെ പിതാവ് പോൾ എർലിക് ജീവകം ഇയുടെ രാസനാമം ജീവകം ഇയുടെ രാസനാമം എന്താണ് ടോക്കോ ഫെറോൾ എന്നുള്ളതാണ് ടോക്കോ ഫെറോൾ ഓക്കെ അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്രയും ചോദ്യങ്ങളാണ് ഉള്ളത് അടുത്ത ചോദ്യ പേപ്പർ നോക്കാം അടുത്ത ചോദ്യം പുരാതന ഇന്ത്യയിൽ ഗംഗാ സമതലത്തിലെ വ്യാപാരികൾ രൂപീകരിച്ച വാണിജ്യ സംഘടനയുടെ പേര് എന്താണ് പുരാതന ഇന്ത്യയിൽ ഗംഗാ സമതലത്തിലെ വ്യാപാരികൾ രൂപീകരിച്ച വാണിജ്യ സംഘടനയുടെ പേര് ഓപ്ഷൻ ബി ശ്രേണികൾ ചാണകന്റെ അർത്ഥശാസ്ത്രത്തിലെ സപ്താംഗങ്ങളിൽ പ്രതിപാദിക്കുന്ന കോശം എന്ന ഘടകം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് ഓപ്ഷൻ ഡി ഖജനാവിനെയാണ് സൂചിപ്പിക്കുന്നത് ആശയവിനിമയത്തിനായി പുരാതന ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന ലിപി ഏതാണ് ഓപ്ഷൻ എ പ്രാകൃത ലിപിയാണ് ആശയവിനിമയത്തിനായി പുരാതന ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന ലിപി പ്രാകൃതം ഗാഹ സത്യസായി എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ഗാഹ സത്യസായി എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ഓപ്ഷൻ സി ഹാലൻ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായി പ്രവർത്തിച്ചത് ആരാണ് ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറയിട്ട യുദ്ധം ഏതാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറയിട്ട യുദ്ധം ഏതാണ് പ്ലാസി യുദ്ധമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ വിപ്ലവകാരികൾ ഡൽഹിയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ആരെയാണ് ഓപ്ഷൻ ബി ബഹദൂർ ഷാ രണ്ടാമൻ മലബാറിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ച വർഷം ഏതാണ് ക്ഷേത്രപ്രവേശനം അനുവദിച്ച വർഷം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ച കരാർ ഏതാണ് ഏതാണ് കരാർ ഓപ്ഷൻ സി താഷ്കൻഡ് കരാർ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ വിദ്യാഭ്യാസ പരിഷ്കാര നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രൂപീകരിച്ച യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു ആരായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു ഓപ്ഷൻ എ ഇന്ത്യയിലെ പ്രസിദ്ധമായ ഒരു തുറമുഖമാണ് കണ്ടില ഇത് ഏത് സംസ്ഥാനത്താണ് കണ്ടില തുറമുഖം എവിടെയാണ് ഓപ്ഷൻ ബി ഗുജറാത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ പാതയായ എൻ എച്ച് സെവൻ കന്യാകുമാരി മുതൽ എവിടെ വരെ വ്യാപിച്ചു കിടക്കുന്നു കന്യാകുമാരി മുതൽ എവിടെ വരെയാണ് വാരണാസി വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത് സാധുജന പരിപാലന യോഗം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ് സാധുജന പരിപാലന യോഗം എന്ന സംഘടന സ്ഥാപിച്ചത് ഓപ്ഷൻ ബി അയ്യങ്കാളി തിരുവിതാംകൂറിലെ പ്രസിദ്ധനായ ദിവാനായിരുന്ന രാജ കേശവദാസൻ ഇദ്ദേഹം ഏത് രാജാവിൻ്റെ ദിവാനായിരുന്നു ഏത് രാജാവിന്റെ ദിവാൻ ആയിരുന്നു രാജ കേശവദാസൻ ധർമ്മരാജാവിൻ്റെ ദിവാൻ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മലബാറിൽ പ്രവർത്തനം ആരംഭിച്ച റൂൾ ലീഗിന്റെ നേതൃത്വം ആർക്കായിരുന്നു ഹോം റൂൾ ലീഗിന്റെ നേതൃത്വം ആർക്കാണ് കെ പി കേശവമേനോനായിരുന്നു അഖിലത്തിരട്ട് എന്ന കൃതിയുടെ കർത്താവ് ആരാണ് അഖിലത്തിരട്ടിൻ്റെ കർത്താവ് ആരാണ് ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ തുടങ്ങിയ രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ഇന്ത്യ പ്രാമുഖ്യം നൽകിയ വിഭാഗം രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് പ്രാമുഖ്യം നൽകിയത് എന്തിനു വേണ്ടിയിട്ടാണ് ഓപ്ഷൻ സി വ്യവസായ വളർച്ച ഉത്തരേന്ത്യയിലെ ചോട്ടാനാഗ്പൂരിൽ പ്രാമുഖ്യമുണ്ടായിരുന്ന ഗോത്രവർഗം ഏതാണ് ഉത്തരേന്ത്യയിലെ ചോട്ടാനാഗ്പൂരിൽ പ്രാമുഖ്യമുണ്ടായിരുന്ന ഗോത്രവർഗം ഓപ്ഷൻ എ കോൾ ദേശീയ പ്രസ്ഥാന വളർച്ചയിൽ മദ്രാസിൽ രൂപം കൊണ്ട ഒരു സംഘടനയായിരുന്നു മദ്രാസ് മഹാജനസഭ ഇതിന്റെ സ്ഥാപകൻ ആരാണ് മദ്രാസ് മഹാജനസഭയുടെ സ്ഥാപകൻ ആരാണ് ഓപ്ഷൻ ബി എം വീരരാഘവാചാരി എം വീര രാഘവാചാരി ഭാരതപുഴയുടെ തീരത്ത് തിരുനാവായ എന്ന സ്ഥലത്ത് നടത്തിയിരുന്ന പ്രസിദ്ധമായ ഒരു ആഘോഷമായിരുന്നു മാമാങ്കം ഇത് അവസാനമായി ആഘോഷിച്ചത് എന്നാണ് മാമാങ്കം അവസാനമായി ആഘോഷിച്ചത് എന്നാണ് ഓപ്ഷൻ ഡി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ചിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം രണ്ടായിരത്തി രണ്ട് ഡിസംബറിൽ കൂട്ടിച്ചേർത്തു ഏതാണ് അനുച്ഛേദം ഏത് അനുച്ഛേദമാണ് കൂട്ടിച്ചേർത്തത് ഓപ്ഷൻ എ ഇരുപത്തി ഒന്ന് എ ആണ് ഇരുപത്തി ഒന്ന് എ ആണ് കൂട്ടിച്ചേർത്തത് ബംഗാൾ ഗവർണർ ആയിരുന്ന സർ സ്റ്റാൻലി ജാക്സണിന് നേരെ കൽക്കത്തയിൽ വെച്ച് വെടിയുതിർത്ത വനിത ആരായിരുന്നു ബംഗാൾ ഗവർണർ ആയിരുന്ന സർ സ്റ്റാൻലി ജാക്സണിനു നേരെ കൽക്കത്തയിൽ വെച്ച് വെടിയുരുത്ത വനിത ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം എന്നാണ് ഓപ്ഷൻ ഡി രണ്ടായിരത്തി അഞ്ച് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഓപ്ഷൻ എ പഞ്ചാബ് സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴെത്തട്ടിലുള്ള കോടതി ഏതാണ് സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴെത്തട്ടിലുള്ള കോടതിയാണ് ഓപ്ഷൻ സി മുൻസിഫ് കോടതി ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തം ഏതാണ് ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തമാണ് ഓപ്ഷൻ ബി ബെയ്ലീ ഗർത്തം ഓക്കെ ബെയ്ലീ ഗർത്തം ലോക പക്ഷി ദിനം എന്ന് ലോക പക്ഷി ദിനം ഓപ്ഷൻ എ ഏപ്രിൽ ഒൻപതിനാണ് തനിക്ക് അവകാശമില്ലാത്ത പദവിയിൽ ഒരാൾ കയറിപ്പറ്റുകയോ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുകയോ ചെയ്താൽ അതിൽ പരാതി ഉള്ളവർക്ക് ഉപയോഗിക്കാവുന്ന റിട്ട് ഏതാണ് തനിക്ക് അവകാശമില്ലാത്ത പദവിയിൽ ഒരാൾ കയറിപ്പറ്റുകയോ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുകയോ ചെയ്താൽ അതിൽ പരാതി ഉള്ളവർക്ക് പ്രയോഗിക്കാവുന്ന റിട്ട് ഏതാണ് ഓപ്ഷൻ ബി കോവാറൻഡോ റിട്ടാണ് കോ വാറൻഡോ റിട്ട് ഇന്ത്യയെ കൂടാതെ മറ്റൊരു രാജ്യത്തിന്റെ ദേശീയ പുഷ്പം താമരയാണ് ഏത് രാജ്യത്തിൻ്റെതാണ് ഇന്ത്യയെ കൂടാതെ ദേശീയ പുഷ്പം താമരയായിട്ടുള്ള രാജ്യം ഏതാണ് ഓപ്ഷൻ സി വിയറ്റ്നാം ആണ് ഓക്കെ വിയറ്റ്നാം കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു ഓപ്ഷൻ ഡി സുജാത മനോഹർ ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്തുവാൻ അവർക്കാവില്ല ബംഗാൾ വിഭജനത്തിനെതിരായുള്ള സമരത്തിൽ മുഴങ്ങിയ ഈ വാക്യം ആര് പറഞ്ഞതാണ് ആരുടെ വാക്കുകളാണ് ഇത് ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കുവാൻ ദൃതനിശ്ചയം ചെയ്തിരിക്കുന്നു എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്തുവാൻ അവർക്കാവില്ല എന്ന് പറഞ്ഞത് ആരാണ് ഓപ്ഷൻ ബി രവീന്ദ്രനാഥ് ടാഗോർ ഏഷ്യൻ വികസന ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ് ഏഷ്യൻ വികസന ബാങ്കിന്റെ ആസ്ഥാനം മനിലയാണ് മനില ടെസ്റ്റ് ക്രിക്കറ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ കളിക്കാരൻ ആരാണ് ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ കളിക്കാരൻ ഓപ്ഷൻ ബി വീരേന്ദ്ര സേവാഗാണ് ഓക്കെ വീരേന്ദ്ര സേവാഗ് ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയാണ് ഓക്കെ ഗുൽസാരിലാൽ നന്ദ മണ്ണിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എങ്ങനെയാണ് മണ്ണിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് പെഡോളജി കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു പി ടി ചാക്കോ വൈദ്യുതിയെ ഏറ്റവും നന്നായി കടത്തിവിടുന്ന ലോഹം വെള്ളിയാണ് എന്നാൽ താപത്തെ ഏറ്റവും നന്നായി കടത്തിവിടുന്ന ലോഹം ഏതാണ് വൈദ്യുതി ഏറ്റവും നന്നായി കടത്തിവിടുന്ന ലോഹം ഏതാണ് വെള്ളി താപത്തെ ഏറ്റവും നന്നായി കടത്തിവിടുന്ന ലോഹം എന്ന് പറയുന്നത് ഓപ്ഷൻ എ വെള്ളി തന്നെയാണ് ഓക്കെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ കവി ആരാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ കവി എന്ന് പറയുന്നത് ഓപ്ഷൻ സി പി കുഞ്ഞിരാമൻ നായരാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ദേശീയ ഗെയിംസ് കേരളത്തിൽ നടന്നു അടുത്ത ദേശീയ ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം ഏത് അത് ഒരു കറണ്ട് അഫെയർ ആയിരുന്നു അടുത്തത് നോക്കുക രണ്ടായിരത്തി പതിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ് ആ സമയത്തുള്ള കറണ്ട് അഫെയർ ആണ് അപ്പൊ നമ്മൾ പുരസ്കാരങ്ങളെ കുറിച്ച് കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ ആ വീഡിയോസ് കണ്ട് പഠിക്കുക കേട്ടോ അടുത്തത് ഇന്ത്യയുടെ പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് ഇന്ത്യയുടെ പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അതും കറന്റ് അഫെയർ ആണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് ഈ വാക്യവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് ഇതുമായി ബന്ധപ്പെട്ടത് ആരാണ് ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പൻ ഓക്കെ കറണ്ട് അഫയേഴ്സ് പറയാത്തത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ കറണ്ട് അഫയേഴ്സിന് വേണ്ടി സെപ്പറേറ്റ് വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടുപഠിക്കുക കേട്ടോ ഓക്കെ അടുത്ത ചോദ്യം വാണ്ടറിങ് ഇൻ മെനി വോൾസ് എന്ന ആത്മകഥ രചിച്ചത് ആരാണ് വാണ്ടറിങ് ഇൻ മെനി വോൾസ് എന്ന ആത്മകഥ രചിച്ചത് ആരാണ് ഓപ്ഷൻ ഡി വി ആർ കൃഷ്ണയ്യർ രണ്ടായിരത്തി പതിനാലിലെ വനിതാ സാഫ് ഫുട്ബോളിൽ അതും കറണ്ട് അഫയർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഈ മന്ത്രിസഭാ യോഗം നടന്ന സംസ്ഥാനം ഏതാണ് ആദ്യത്തെ ഈ മന്ത്രിസഭാ യോഗം നടന്ന സംസ്ഥാനം ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ് വിനോദസഞ്ചാര കേന്ദ്രമായ ഗ്രിഗറി തടാകം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഗ്രിഗറി തടാകം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ ശ്രീലങ്കയിലാണ് രണ്ടായിരത്തി പതിനാലിലെ അന്ത ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയായ രാജ്യം അതും കറണ്ട് അഫയർ ആണ് കേട്ടോ ദക്ഷിണാഫ്രിക്ക ആയിരുന്നു അടുത്തത് നോക്കാം ദി ലീഡർ എന്ന പേരിൽ പത്രം പ്രസിദ്ധീകരിച്ച കോൺഗ്രസ് നേതാവ് ആരാണ് ദി ലീഡർ എന്ന പേരിൽ പത്രം പ്രസിദ്ധീകരിച്ച കോൺഗ്രസ് നേതാവ് ആരാണ് എം എം മാളവ്യാണ് ഓക്കെ അടുത്തത് രണ്ടായിരത്തി പതിനാലിലെ ഇറാനി ട്രോഫി നേടിയ സംസ്ഥാനം അതും കറണ്ട് അഫയർ ചോദ്യമാണ് കേരളത്തെ കുടകുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് കേരളത്തെ കുടകുമായി ബന്ധിപ്പിക്കുന്ന ചുരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി പേരമ്പാടി ചുരമാണ് ഓക്കെ പേരമ്പാടി ചുരം അമാൽഗം നിർമ്മിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന പൊതുലോഹം ഏതാണ് അമാൽഗം നിർമ്മിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന പൊതുലോഹം ഏതാണ് ഓപ്ഷൻ എ മെർക്കുറിയാണ് അറ്റോമിക ന്യൂക്ലിയസിന്റെ വലുപ്പം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഏതാണ് അറ്റോമിക ന്യൂക്ലിയസിന്റെ വലിപ്പം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഏതാണ് ഓപ്ഷൻ ബി ഫെർമിയാണ് പ്രകാശവർഷം ഏതിൻ്റെ ഏകകമാണ് പ്രകാശവർഷം എന്ന് പറയുന്നത് ഏതിൻ്റെ ഏകകമാണ് ഓപ്ഷൻ സി ദൂരം ഓക്കെ ദൂരത്തിൻ്റെ ഏകകമാണ് പാസ്കൽ ഏതിൻ്റെ ആണ് പാസ്കൽ എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റ് ആണ് മർദ്ദത്തിൻ്റെ യൂണിറ്റ് ആണ് ചെടികൾക്ക് ആവശ്യമായ പോഷണം പ്രധാനമായും ലഭിക്കുന്നത് എവിടെ നിന്നാണ് എവിടെ നിന്നാണ് ഓപ്ഷൻ ബി മണ്ണ് മയോപിയ എന്ന രോഗം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് മയോപിയ ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ് കണ്ണാണ് ഓപ്ഷൻ ഡി കണ്ണ് കോപ്പർ സൾഫേറ്റ് ലായനിയിൽ നിന്നും കോപ്പറിനെ വേർതിരിക്കുവാൻ പറയുന്നവയിൽ ഏത് ലോഹമാണ് ഉപയോഗിക്കുന്നത് ഏത് ലോഹമാണ് ഓപ്ഷൻ സി ഇരുമ്പ് ഇരുമ്പാണ് ഉപയോഗിക്കുന്നത് അലക്കുകാരത്തിൻ്റെ രാസനാമം എന്താണ് അലക്കുകാരത്തിൻ്റെ രാസനാമം സോഡിയം കാർബണേറ്റ് എന്നുള്ളതാണ് ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും ഭാരമേറിയ റോക്കറ്റ് ഏതാണ് ഏറ്റവും ഭാരമേറിയ റോക്കറ്റ് ഓപ്ഷൻ ബി ജി മാർക്ക് ത്രീ ഇന്ത്യ ദേശീയോദ്ഗ്രഥന ദിനം ആചരിക്കുന്ന ദിവസം ഏതാണ് ഇന്ത്യ ദേശീയോദ്ഘ്രഥന ദിനം ആചരിക്കുന്ന ദിവസം ഓപ്ഷൻ സി ഒക്ടോബർ മുപ്പത്തി ഒന്ന് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ വായിച്ചിട്ട് പരീക്ഷയ്ക്ക് പോവുക അപ്പോൾ നമുക്ക് ഇനി വരുന്ന പ്രിലിംസിന് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ ആണല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്